പഠനം കഴിഞ്ഞ് മടങ്ങി വരവേ മദ്രസ വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം. വർക്കല നടയറ ചരുവിള വീട്ടിൽ നജീബ് സജ്ജന ദമ്പതികളുടെ മകൻ 12 വയസ്സുള്ള ആസിഫിനെയാണ് ഇന്ന് രാവിലെ 7 മണിയോടെ 10 വരുന്ന തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത്. ദേഹമാസകലം മുറിവേറ്റ കുട്ടി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവ സമയം അതുവഴി കടന്നുവന്ന ബൈക്ക് യാത്രികനായ തെക്കതിൽ ഇർഷാദിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം മാത്രമാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. നടയറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ അവസ്ഥയിലാണിപ്പോൾ. വിദ്യാലയങ്ങളിലും മദ്രസകളിലും പഠനത്തിനായി എത്തുന്ന കുട്ടികളുടെ ജീവൻ തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. പകൽ സമയങ്ങളിൽ മുതിർന്നവർക്ക് പോലും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും സംയോജിതമായി നടപടി സ്വീകരിക്കേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് നടയറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TM സിനിമോൻ പറഞ്ഞു. കാലാകാലങ്ങളായി ഒരു നിലനിൽക്കുന്ന ഒരു ഭീഷണി, നടയറയ്ക്ക് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ് ഈ തെരുവുനായ ശല്യം എന്ന് പറയുന്നത്. നമ്മുടെ നടയറ പ്രദേശം എന്ന് പറയുന്നത് വർക്കല നഗരസഭയുടെയും ചെമ്മരതി ഗ്രാമപഞ്ചായത്തിൻ്റെയും രണ്ട് വാർഡുകൾ മുട്ടുന്ന ഒരു പ്രദേശമാണ്. ഇലകോം പഞ്ചായത്തിൻ്റെയും ഇതിൽ രൂക്ഷമായി ബാധിക്കുന്നതെന്ന് പറയുന്നത് നഗരസഭയുടെ പ്രദേശവും ചെമ്മരതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്താണ്. വളരെ ശല്യമാണ്, ജനങ്ങൾക്ക് ദുസ്സഹമാണ് ജീവിതം. ഇന്നലെ തന്നെ ഒരു പിഞ്ചു കുട്ടിയെ മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് വരുമ്പോഴത്തേക്ക് 6 പട്ടികൾ ചേർന്ന് കൂട്ടം കൂടി ആക്രമിച്ച് ഒരു കാല് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും കൊല്ലം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ ഒട്ടനെ രണ്ടാഴ്ച മുമ്പ് അവിടെ ഉള്ള ഒരു പൊതുപ്രവർത്തകനെ സ്റ്റീഫൻ എന്ന് പറയും, അദ്ദേഹത്തിന് ഇതുപോലെ കഴുത്തിലുൾപ്പെടെ നെഞ്ചിലുൾപ്പെടെ വളരെ മാരകമായ രീതിയിൽ ഈ പട്ടികൾ പരിക്കേൽപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ അറവ് മാലിന്യത്തിൻ്റെ വേസ്റ്റുണ്ട്. അത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുവേണ്ടി ഈ ബന്ധപ്പെട്ട വർക്കല നഗരസഭയും ചെമ്മരതി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന് നടപടി അടിയന്തരമായി എടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ വിഷയത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അധികാരികൾ ഈ വിഷയം വളരെ അടിയന്തരമായി ശ്രദ്ധിക്കണം. മനുഷ്യ ജീവൻ ഇന്നലെ ആ സമയത്ത് ഒരു പ്രദേശവാസി അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടു പോയതിനെ ആ രീതിയിൽ വളഞ്ഞിട്ട് തറയിലിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അടിയന്തരമായ നടപടി എടുത്തില്ലെങ്കിൽ അതിൽ കക്ഷിരാഷ്ട്രീയമൊന്നും ഇല്ല, പൊതുജനങ്ങൾ സമരവുമായിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്രയാണ് പറയാനുള്ളത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.